കോവിഡ് കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് പൊങ്കാല വീടുകളിൽ ഒതുങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇന്നിതാ വീണ്ടും ഒരു പൊങ്കാലയും കൂടെ വരവായി. തിരുവനന്തപുരം നഗരത്തിൽ ലക്ഷക്കണക്കിന് ജനസാഗരമാണ് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല ഇടുവാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് വർഷത്തിന്റെ വീടുകളിൽ ഒതുങ്ങിപ്പോയ പൊങ്കാലയാണ് ഇന്നിവിടെ ആകാശബോധം നടക്കാൻ പോകുന്നത്. ഇതിൽ ജനങ്ങൾ എത്രമാത്രം സംതൃപ്തരാണ്, ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. പറയാ, ഇപ്പൊ നമ്മളവിടെ പൊങ്കാല ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മളവിടെ നിൽക്കാതെ നമ്മളിങ്ങ് വന്ന് നമുക്ക് കുറേ അങ്ങനെ പ്രത്യേകിച്ച് അറിയാം. എന്നാലും ഏഴെട്ടോത്ത വർഷത്തോളം കൊണ്ടിടുന്നു. ആ, അതിന് വേറെ നമ്മളെ വീട്ടിൻ്റെ അവിടെ അമ്പലത്തിൽ ഇട്ട് തോന്നാ ഇവിടെ വരണമെന്ന് നമുക്ക് തോന്നി അങ്ങനെ നമ്മളിങ്ങ് വന്ന്. അതുകൊണ്ടല്ലോ അതങ്ങനെ അങ്ങനെ നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അത് ആ ആഗ്രഹം കൊണ്ടല്ലേ നമ്മൾ വരുന്നത്. ഞാൻ ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വന്നപ്പോ ഈ വർഷം വരണമെന്ന് തോന്നി. ഇനി നോക്കുന്നിടത്തോളം വരണമെന്നുള്ള ഒരു മനസ്സാണ്. അമ്മയുടെ വന്ന് പൊങ്കാലിടണമെന്നുള്ള ഒരു മനസ്സുണ്ട്. ഞങ്ങൾ വരുന്നത് കടയ്ക്ക കുമ്മൾ തെറ്റിമുക്കം നടന്ന സ്ഥലത്തു നിന്ന്. അപ്പോഴും നമുക്ക് ഭയങ്കര വിഷമമായി. അതിന് മുമ്പ് നമ്മൾ കൊറോണ സമയത്തിന് മുമ്പാണ് വന്നത്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. സന്തോഷമായി, ഇനിയും വരണമെന്നുള്ള ആ ഒരു സന്തോഷമാണ്. നടയിൽ പ്രാർത്ഥിച്ച് പൊങ്കാല ഇടണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാ വർഷവും. അതിന് ദേവി അതിന് കടാക്ഷിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്. മുമ്പിൽ നിന്ന് പറയുമ്പോൾ നമുക്കത് സാധിച്ചു തരുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ വരുന്നു. നാലാമത്തെ വർഷമാണ്. ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തന്നെയായിരുന്നു. കോട്ടപ്പുറം, മധുരക്കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ആ, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് നമ്മുടെ ഈ എന്താണ് നമ്മുടെ ഈ ലോകത്തിനെ ബാധിച്ചൊരു മഹാമാരി തന്നെ മാറിക്കിട്ടില്ലേ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇനിയും നല്ല നല്ല എന്താണ് എന്ത് പറയുക, പെട്ടെന്ന് ചോദിക്കുമ്പോഴുള്ളൊരു ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള മഹാമാരികളിൽ നിന്നല്ല നമ്മുടെ ദേവി രക്ഷിക്കട്ടെ. വരും വർഷങ്ങളിലും പറ്റുന്ന എല്ലാ വർഷങ്ങളിലും വന്നിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ട് വർഷം ഞങ്ങൾ അടുത്ത അമ്പലത്തിലിടുവായിരുന്നു. അവിടെ റോഡ് രണ്ട് വർഷം കൊണ്ട് അമ്മയുടെ അടുത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു വർഷം വരാൻ ഉള്ളൊരു ഭാഗ്യം തന്നതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്നു. വർഷങ്ങളായി, കാരണം ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ അമ്മയുടെ കൂടെ ഒക്കെ വരാറുണ്ട്. സന്തോഷം തോന്നുന്നു. സീര ഇവിടെ തന്നെ ഇരുന്ന കുഞ്ഞെ, പിന്നെ ദേവിയുടെ നടയുന്ന പൊങ്കാലനെ വളരെ 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 സന്തോഷമാണ്. ഒരാപത്തും ഇല്ല, ദുരിതങ്ങളൊന്നും ഇല്ലാതെ അമ്മ ഞങ്ങളെ കാത്തിരക്ഷിക്കും. എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും നാട്ടുകാരെ മുഴുക്ക ദേവി രക്ഷിക്കും. ഒരുപാട് സന്തോഷം ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടാൻ പറ്റുന്നതിൽ. ഇപ്പൊ കോവിഡ് ഒന്നും ഇല്ലാത്ത അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ എന്ന് കരുതുന്നു. വിഷമമുണ്ട്, കഴിഞ്ഞ രണ്ടു വർഷം വീട്ടിലിടുകയായിരുന്നു നമ്മള്. ഇപ്പൊ ഇവിടെ വന്ന് ഇടാൻ പറ്റുന്നതിന് കൊടിയേറിയതിന് ശേഷം അവിടെ പോയി തൊഴുതു അമ്മേ. ഇപ്പൊ ഇവിടെ വന്ന് ഇടാൻ പറ്റുന്നുണ്ട്, ഒരുപാട് സന്തോഷം. നേരത്തെ വന്നു ഇല്ല, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വളരെ സന്തോഷമാണ്. കാരണം രണ്ടു വർഷം നമ്മൾ ഒരുപാട് സങ്കടമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ വീട് അടുത്താണ്, നമ്മൾ നേരത്തെ വന്നു ഇത്രയും ഒരു സ്ഥാനം പിടിച്ചു. ദേവിയെ തൊഴുവാനുള്ള ഭാഗ്യം ഉണ്ടായതിൽ വളരെ സന്തോഷം. എൻ്റെ ബന്ധുക്കളാണ്, ഞാൻ താഴെ താമസിച്ചു, ഇന്നലെ വന്ന്. വളരെ സന്തോഷമാണ്. 7-ാമത്തെ വർഷമാണ്. മരിക്കുന്നവളും വരെ വരും. എല്ലാ വർഷവും വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. 7-8 കൊല്ലം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. പിന്നെ അതിനുള്ള ഐശ്വര്യം കിട്ടുന്നുണ്ട് പൊങ്കാല ഇടുന്നതിൻ്റെ. അല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമേ ഉള്ളൂ. രണ്ട് വർഷം കൊണ്ട് കോവിഡൊക്കെ ആയി, വളരെ അവർ സൂക്ഷിക്കുമല്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പ്രാവശ്യം ഇഷ്ടം പോലെ ആൾ വർദ്ധിച്ചിട്ടുണ്ട്. വളരെ പുരോഗമനത്തിലാണ് കാണുന്നത്. നല്ല തിരക്കുമൊക്കെയായി ഇപ്പോൾ.